നമസ്കാരം, മരളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഞാനിവിടെ കൃത്യമായി പറഞ്ഞു വന്ന പ്രധാനപ്പെട്ട കാര്യം ചൈനയെ എങ്ങനെ പൂട്ടിക്കെട്ടാമെന്നുള്ളതാണ്. അവരെ ശ്വാസം മുട്ടിച്ച് ഞെക്കിക്കൊല്ലാൻ കഴിയുന്ന രീതിയിൽ ഇന്ത്യക്ക് സവിശേഷമായ മാർഗങ്ങൾ സ്വീകരിക്കാൻ കഴിയും. മലാക്ക കടലിടുക്കിലൂടെ ഇന്ത്യ എങ്ങനെയാണ് ചൈനീസ് അധിനിവേശത്തെ, ചൈനീസ് വ്യാളികളെ, തീ തുപ്പുന്ന ചൈനീസ് വ്യാളികളെ തകർക്കാൻ കഴിയുന്നത് എന്ന് നയതന്ത്രപരമായി മാപ്പ് സഹിതം നമുക്ക് കൃത്യമായി അനാലിസിസ് നടത്താൻ കഴിയുന്നതാണ്. പ്രധാനമായും ഏറ്റവും വലിയ കപ്പലോട്ടം നടക്കുന്ന കടലിടുക്കുകളിൽ ഒന്നാണ് മലാക്ക കടലിടുക്ക്. മുങ്ങിക്കപ്പലുകളിലും നാവികസേനയുടെ ശക്തമായിട്ടുള്ള പോർ വിമാനങ്ങൾ വഹിക്കുന്ന വാഹിനികളും എല്ലാം സജ്ജമാക്കിയാൽ ചൈനയെ മുട്ടുകുത്തിക്കാൻ നമുക്കും കഴിയും എന്ന് വ്യക്തമാക്കുന്ന ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കേണ്ടതായുണ്ട്. അതിലൊന്ന്, ഇന്ത്യയുടെ ഏറ്റവും ശക്തമായ നാവിക താവളങ്ങളുള്ള ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹം, ഇന്ത്യയുടെ ഏറ്റവും വലിയ നാവിക സേനയുടെ ശക്തി കൂടിയാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹം. ഈ ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹം എങ്ങനെയാണ് ചൈനയ്ക്ക് ഭീഷണിയാകുന്നത് എന്ന് അവരോടാരും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. അവിടുത്തെ നാവിക താവളവും അവിടെ ഇന്ത്യ പുതുതായി പണിഞ്ഞുകൊണ്ടിരിക്കുന്ന വിവിധ താവളങ്ങളും ഇന്ത്യക്ക് വലിയ കരുത്താണ് പകരുന്നത്. മാത്രമല്ല, ചൈനയെ ഒരു രീതിയിലും അടുപ്പിക്കാൻ കഴിയാത്ത രീതിയിൽ അവരെ ഉപരോധിക്കാൻ കഴിയുന്ന സംവിധാനങ്ങൾ ഇന്ത്യക്ക് ഒരുക്കാൻ കഴിയുമെന്നുള്ളതാണ് മറ്റൊരു സവിശേഷത. ഇന്ത്യയുടെ ഏറ്റവും പുതിയതും മികച്ച സജ്ജീകരണങ്ങളോടും കൂടിയ നാവിക താവളമാണ് ആൻഡമാനിലുള്ളത് എന്നുള്ളത് ചരിത്രപരമായൊരു വസ്തുത തന്നെയാണ്. അത് ഇന്ത്യ നിർമ്മിച്ചെടുത്തു, കാലാകാലങ്ങളായി ഇന്ത്യ വികസിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. ഈ ദ്വീപ സമൂഹവും യുദ്ധക്കപ്പലുകളും യുദ്ധവിമാനങ്ങളും മുങ്ങിക്കപ്പലുകളും എല്ലാം ചേർന്ന് ഒരു വലിയ ഡിഫൻസീവ് ഫോഴ്സ് തന്നെ നേവിക്ക്, ഇന്ത്യൻ നേവിക്കുണ്ട് എന്നുള്ളതാണ്. എങ്ങനെയാണ് ഈ മലാക്ക സ്ട്രെയ്റ്റ് അല്ലെങ്കിൽ മലാക്ക കടലിടുക്കിലൂടെ നമ്മൾ ചരിത്രപരമായ മാറ്റമുണ്ടാക്കുന്നത്? ദക്ഷിണ ചൈന കടലിലെ അവകാശം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പല രാജ്യങ്ങൾ പറയുമ്പോൾ നമ്മൾ ആ കാര്യത്തിലല്ല ഇടപെടുന്നത്, നമ്മൾ മലാക്ക കടലിടുക്കിൽ തന്നെയാണ് വരുന്നത്. ജപ്പാൻ ഉൾപ്പെടെ ഇൻട്രസ്റ്റ് ഉള്ള മേഖലയാണ് ഈ മലാക്ക സ്ട്രെയ്റ്റ് എന്ന് പറയുന്നത്. അവിടെ ചൈനയുടെ അധിനിവേശ സ്വഭാവത്തെ ബ്ലോക്ക് ചെയ്താൽ ചൈന ഒരു രീതിയിലും വികസനപരമായി മുന്നേറാൻ കഴിയില്ല. അവർക്ക് അസംസ്കൃത വസ്തുക്കൾ നിർമ്മിക്കാനുള്ള സാധനങ്ങൾ എത്താതാകും. അവർക്ക് ഈ കടലിടുക്കിലൂടെയാണ് ഇന്ത്യ പ്രതിരോധം തീർക്കുന്നതെങ്കിൽ അവർക്ക് കപ്പലുകൾ ഇറക്കാൻ കഴിയാത്ത സാഹചര്യം വരും. ഒന്നുകിൽ അവർ യുദ്ധത്തിന് തയ്യാറാകേണ്ടി വരും, അല്ലെങ്കിൽ അവർ പറയുന്ന ഉപാധിയിൽ ഇന്ത്യയുടെ കൃത്യമായ കണ്ടീഷൻസ്, എന്തിനധികം പറഞ്ഞ ആക്സൈസ് ഉൾപ്പെടെ ഇന്ത്യയിൽ നിന്ന് എന്തൊക്കെ കാർന്നെടുത്തോ അതെല്ലാം തിരിച്ചു തന്ന് നിർവ്യാജം മാപ്പ് പറയേണ്ട സാഹചര്യം ഇന്ത്യക്ക് ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. അതിനൊരൊറ്റ തുരങ്കം മതി. അതാണ് ഈ മലാക്ക കടലിടുക്ക്. അവിടെ മേധാവിത്വം പുലർത്താൻ ആൻഡമാനിലെ നാവിക സാന്നിധ്യം മാത്രം മതി എന്നുള്ളതാണ് മറ്റൊരു സവിശേഷത. ഇന്ത്യൻ നേവിയുടെ കരുത്ത് മാത്രം മതി ഈ മേഖലയിൽ വലിയ രീതിയിലുള്ള സുസജ്ജമായ തീരുമാനങ്ങൾ എടുക്കാൻ. ഒപ്പം ഈ അമേരിക്കയുടെ പോർ വിമാനങ്ങൾ, അമേരിക്കയുടെ വിന്യാസം കൂടിയാകുമ്പോൾ അനായാസം മലാക്കയിൽ വിസ്മയം തീർക്കാൻ കഴിയും. പ്രതിവർഷം ഒന്നേകാൽ ലക്ഷത്തോളം കപ്പലുകളാണ് ഇന്ത്യൻ മഹാസമുദ്രം വഴി ഈ പറയുന്ന കടലിടുക്കിലൂടെ കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ കുറഞ്ഞത് 70,000 എണ്ണമെങ്കിലും മലാക്ക കടലിടുക്കിൽ വഴിയാണ് പോകുന്നത്. മലാക്കയുടെ പ്രാതിനിധ്യം വ്യക്തമാക്കുന്ന ഒരു സാഹചര്യമാണ്. മലാക്ക കടലിടുക്കിന്റെ അടുത്തായി ആൻഡമാൻ ദ്വീപുകളുടെ സ്ഥാനമുള്ളതാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ സ്വാധീനം. അതിനെ തടയാൻ ചൈന ശ്രമിക്കുകയാണ്, ചൈനീസ് വ്യാളികൾ ഇറക്കുകയാണ്. അവർ ശ്രമിക്കുന്നതും അതിനുവേണ്ടി തന്നെയാണ്. അതായത് ഈ പറയുന്ന ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളുടെ ലെഫ്റ്റനന്റ് ഗവർണറായിരുന്ന റിട്ടയേർഡ് അഡ്മിറൽ ജോഷി പറയുന്നത് അതിർത്തികളിൽ കടന്നു കയറാൻ നോക്കുന്ന ചൈനയെ മറ്റു രീതികളിൽ പ്രതിരോധിക്കാൻ ഇത് തന്നെയാണ് ഏറ്റവും നല്ല വഴി. ലഡാക്കിലും മറ്റും ചൈന ഉണ്ടാക്കുന്ന സംഘർഷം ആൻഡമാനിലേക്ക് കൂടുതൽ ശ്രദ്ധ ചെലുത്താൻ ഇന്ത്യ എടുക്കുന്ന ഈ തീരുമാനത്തിന് കൃത്യമായ മറുപടി കൂടിയാണ്, ലഡാക്കിലെ സംഘർഷത്തിന് കൊടുക്കുന്ന മറുപടി കൂടിയാണ് ആൻഡമാനിലെ ഈ പറയുന്ന വിന്യാസം, സൈനിക വിന്യാസം. ചൈനയെ പാഠം പഠിപ്പിക്കാൻ അവരുടെ ജീവവായു എന്ന് തന്നെ പറയപ്പെടുന്ന മലാക്ക കടലിടുക്കാണ്. അവ ലോകരാജ്യങ്ങളെ മുഴുവൻ വെറുപ്പിച്ചുകൊണ്ടിരിക്കുന്ന ചൈനയെ ഈ കടലിടുക്കിലെ ഗതാഗതം തടസ്സപ്പെട്ടാൽ കുത്തനെ നഷ്ടമുണ്ടാക്കും. അത് കേവലം 59 ആപ്പ് നിരോധിക്കുന്നത് പോലെയോ ഇന്ത്യയുമായിട്ടുള്ള ഈ പറയുന്ന ഹൈവേകളിലെ പാർട്ട്ണർഷിപ്പ് കളയുന്നത് പോലെയോ, അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ചൈനയുമായിട്ടുള്ള ഒരു രീതിയിലുള്ള ഫോറിൻ കൊളാബറേഷനും വേണ്ട എന്ന് പറയുന്നത് പോലെയല്ല, ടോട്ടൽ എക്കോണമി, അവരുടെ ടോട്ടൽ ബിസിനസ്സിനെ തന്നെ ഡിസ്മാൻഡിൽ ചെയ്യാൻ കഴിയുന്ന രീതിയിൽ ഈ കടലിടുക്കിൽ നമുക്ക് വിസ്മയം തീർക്കാൻ കഴിയും. ചൈനയെ
മൂക്കുകൊണ്ട് ഇച്ഛായത്രജ്ഞ വരപ്പിക്കാൻ ഇന്ത്യക്കാർക്ക് കഴിയും എന്നുള്ളത് കൂടിയാണ് ഈ മലാക്ക കടലിടുക്കിലൂടെ നമ്മൾ പറയാൻ പോകുന്നത്. വരും ദിവസങ്ങളിൽ നമ്മൾ കാണേണ്ട പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ, ഒന്ന്, മലാക്ക കടലിടുക്കിൽ ഇന്ത്യൻ നേവി സ്വീകരിക്കുന്ന ഇന്ത്യയുടെ സർവ സജ്ജീകരണങ്ങൾ കൊണ്ട്, ഇന്ത്യൻ നേവി മാത്രമല്ല ഇന്ത്യൻ എയർഫോഴ്സിനും അവിടെ ഇടപെടാൻ കഴിയും. സ്വീകരിക്കുന്ന ഈ നിലപാടുകൾ US ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ചൈനയെ ഒരേപോലെ ശ്വാസം മുട്ടിച്ചാൽ ചൈന പതറും, ചൈന നിലംപരിശു വരെയാകും. ഇത് സംഭവ്യ അസംഭവ്യമായ കാര്യമല്ല, സംഭവിക്കാവുന്ന കാര്യം മാത്രമേ ഉള്ളൂ.